ആ സഴിയാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. സഫാ കുന്നിൽ നിന്ന് മർവാ കുന്നിലേക്കുള്ള നടത്തം, ആ നടത്തം ബഹുമാനപ്പെട്ട മഹതിയായ ഹാജർ ബീവിയുടെ സ്മരണയ്ക്ക് വേണ്ടി, ഒരു ഉമ്മാന്റെ ത്യാഗത്തിന്റെ സ്മരണയ്ക്ക് വേണ്ടി നമ്മൾ ഇതാ ഓടുകയാണ്. പരിശുദ്ധമായ ഹജ്ജിന്റെയും ഉംറയുടെയും കർമ്മത്തിൽ പ്രധാനപ്പെട്ട ഒന്ന് അതാണ്. തവാഫ് കഴിഞ്ഞാൽ പിന്നെ സഴി, ആ സഴിയിന് വേണ്ടി പോകുന്നതിന് മുമ്പ് സംസം കഴിച്ച് ഇതാ നമ്മൾ സഫാ കുന്നിലേക്ക് കടക്കുന്നു. സഫാ കുന്നിലേക്ക് അങ്ങ് കയറുന്നു. അതിന്റെ രീതി അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതുപോലെ ശരിക്കും ആ സഫാ കുന്നിൽ കയറുന്നുകൊണ്ട് നാം ആദ്യമായി കഅബാലയത്തിലേക്ക് നോക്കിക്കൊണ്ട് കൈയുയർത്തി പിടിച്ചുകൊണ്ട് അബ്ദഉ മിമാ ബദ അല്ലാഹു വറസൂലുഹു ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇറില്ലാ ഫമൻ ഹജ്ജൽ ബൈത അഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവവ ബിഹിമ വമൻ തതവഅ ഖൈറൻ ഫഇന്ന അല്ലാഹ ശാകിറുൻ അലീം എന്ന് പറഞ്ഞുകൊണ്ടാണ് സഹി ആരംഭിക്കുന്നത്. നേരത്തെ പറഞ്ഞ തവാഫ് നമ്മൾ ആരംഭിച്ചത് ഇങ്ങനെ തന്നെ. തവാഫ് നമ്മൾ ഹജ്ജലസുവന്റെ നേരെ നിന്ന് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് ചൊല്ലി ഇങ്ങനെ മുത്തി, ഞാൻ ആദ്യം നിയ്യത്ത് ചെയ്ത് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് തിരിഞ്ഞ് ഇടതുഭാഗം നിന്ന് നേരെ 7 തവണ ചുറ്റുക. ഓരോ ചുറ്റി വരുമ്പോഴും നമ്മൾ ഈ പരിശുദ്ധമായ ഹജ്ജലസുവിന്റെ സമീപത്തെത്തുമ്പോൾ ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് ചൊല്ലൽ സുന്നത്തുണ്ട്. അത് അങ്ങോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇടത് തിരിഞ്ഞിട്ടേ നടക്കാവൂ. അതല്ല, നമുക്ക് തിരിഞ്ഞു നിന്ന് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ വന്നാൽ ഈ നടത്തത്തിനടുക്ക് തല തിരിച്ചുകൊണ്ട് ബിസ്മില്ലാഹി അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മതി. കൂട്ടത്തിൽ തവാഫിൽ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ആ തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ ഒരാൾ അഥവാ തിരിഞ്ഞു മറിഞ്ഞു പോയി എന്നിരിക്കട്ടെ, ഇടഭാഗമല്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗം കഅബക്ക് അഭിമുഖമായി വന്നു, അങ്ങനെ വന്നാൽ അവൻ അത്രയും ഭാഗം വീണ്ടെടുക്കണം. ഒന്നുകിൽ തിരക്കില്ലാത്ത സമയമാണെങ്കിൽ പുറകോട്ട് പോയി അത്രയും ഭാഗം ഇടതുവശത്താക്കി പോവുക. അതിന് കഴിയില്ലെങ്കിൽ ആ ഒരു ചുറ്റി എണ്ണാതെ തിരിച്ചു വന്ന് വീണ്ടും ചെയ്യുക. അപ്പോൾ 7-8 ആകും. ഒരു ചുറ്റിൽ നമ്മൾ അല്പഭാഗം ഇടഭാഗമല്ലാതെ കഅബയെ നേരിട്ടത് കൊണ്ട് അത് നഷ്ടപ്പെട്ടു പോയി. ആ രീതിയിൽ ആ പരിശുദ്ധമായ തവാഫ് 7 പൂർത്തിയാക്കി നമ്മൾ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നമസ്കരിച്ച് സംസം കുടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് സഹി ആരംഭിക്കേണ്ടത് എന്ന് കിതാബിൽ പറയുന്നു. ഇദാ ഫറഅ മിൻ റകഅതൈ തവാഫ്, അവൻ തവാഫിന്റെ 2 റക്അത്തിൽ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, തവാഫിന്റെ 2 റക്അത്തിൽ നിന്ന് അവൻ വിരമിച്ചാൽ, ഫസ്സുന്നത്തു അൻ യർജിഅ ഇലൽ ഹജറിൽ അസ്വദി, വീണ്ടും ഹജറൽ അസൂദിലേക്ക് പോകൽ സുന്നത്തുണ്ട്. ഫയസ്തലിമഹു ഹജറൽ അസൂദ് ചുംബിക്കൽ സുന്നത്തുണ്ട്. ചിലപ്പോൾ അതിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല, തിരക്ക് കാരണം നബി തങ്ങൾ അങ്ങനെ ചെയ്തു. തുമ്മ യഖ്റുജു മിൻ ബാബി സഫാ, പിന്നെ സഫാ ബാബിലൂടെ കടന്നു പോവുക. ഇലൽ മസ്അ, സഈ ചെയ്യുന്ന സ്ഥലത്തേക്ക്. ഫൈദാ സഈദ, അങ്ങനെ സഫാ കുന്നിലവൻ കയറിയാൽ, സഫയുടെ ഭാഗത്തെത്തിയാൽ, ഇസ്തഖ്ബലൽ കഅബത, കഅബയുടെ നേരെ തിരിഞ്ഞു നിൽക്കുക. വഹല്ലല വകബറ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലിക്കൊണ്ട് അവൻ ആരംഭിക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ പരിശുദ്ധമായ സഹി ആരംഭിക്കേണ്ടത്. ഈ സഹി ആരംഭിക്കുമ്പോൾ ഇന്ന് സഹിന് വിശാലമായ സൗകര്യങ്ങളുണ്ട്. അണ്ടർഗ്രൗണ്ട് മുതൽ മുകൾ വരെ വിശാലമായ സൗകര്യമുണ്ട്. പണ്ടത്തെ പോലെയല്ല, അവിടെയൊക്കെ അതിന്റെ ബിദായത്ത് നിഹായത്ത് തുടക്കം ഒടുക്കം പ്രത്യേകം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കല്ലുള്ള ഭാഗത്തേക്ക് കയറാൻ പറ്റാത്ത വിധം അവിടെ അടക്കപ്പെട്ടു. അതുകൊണ്ട് ആ ബോർഡ് നോക്കി അവിടെ നിന്നും ആരംഭിക്കുക. ആ ബോർഡ് നിഹായത്തിന്റെ സ്ഥലത്ത് അവസാനിപ്പിക്കുക. അവിടെ നിന്ന് തിരിഞ്ഞിങ്ങോട്ടും പോരുക. സഹിന് 4 ഷർത്തുകളാണുള്ളത്. തവാഫിനെ പോലെയല്ല, 4 ഷർത്തുകളാണ്. അതിൽ ഒന്ന്, ദൂരം മുഴുവൻ നടക്കണം. സഫയിൽ നിന്ന് മർവയിലേക്കുള്ള ദൂരം 395 മീറ്ററാണ്. 395 മീറ്റർ മുഴുവൻ നടക്കണം. അത്രയും സ്ഥലം അവിടെ പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തവാഫിന് ശേഷമായിരിക്കണം. തവാഫിന്റെ മുന്നേ സഹി ചെയ്യാൻ പറ്റില്ല, വെറുതെയും സഹി ചെയ്യാൻ പറ്റില്ല. തവാഫ് നമുക്ക് വെറുതെ ഈ ഉംറയുടെ ഹജ്ജിലോ അല്ലാത്ത സമയത്ത് സുന്നത്തായ തവാഫ് വർദ്ധിപ്പിക്കാം. സഹി വെറുതെ ചെയ്യൽ സുന്നത്തില്ല. തവാഫിന് ശേഷമേ സഹിയുള്ളൂ. അതുകൊണ്ട് ഉംറയിലും ഹജ്ജിലും മാത്രമേ സഹി ഉണ്ടാകൂ. അതുപോലെ സഫയിൽ നിന്നാണ് തുടങ്ങേണ്ടത്. എപ്പോഴും സഹി തുടങ്ങേണ്ടത് സഫയിൽ നിന്നാണ്. മർവയിൽ നിന്ന് തുടങ്ങാൻ പറ്റില്ല. സഫയിൽ കയറി സഫയിൽ നിന്ന് മർവയിലേക്ക് നടന്നു തുടങ്ങണം. 7 തവണയായിരിക്കണം. ഇതാണ് സഹിന്റെ 4 നിബന്ധനകൾ. ഇവിടെ തവാഫിൽ നിന്നും സഹി വ്യത്യസ്തമാകുന്നത്, തവാഫ് നമ്മൾ ഒരു ഭാഗത്ത് തുടങ്ങി തിരിച്ച് ഹജ്ജ് റസൂലിന്റെ അടുത്ത് വരുമ്പോൾ ഒന്നാകും. സഹി സഫയിൽ നിന്ന് തുടങ്ങി മർവയിൽ എത്തിയാൽ തന്നെ ഒന്നായി, തിരിച്ചു വരേണ്ടതില്ല. തിരിച്ചു വന്നാൽ 2 ആയി, വീണ്ടും അങ്ങോട്ട് പോയാൽ 3 ആയി, 4, 5, 6, 7. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, തുടങ്ങിയിടത്തല്ല സഹി അവസാനിക്കുക, തവാഫ് തുടങ്ങിയിടത്താണ് അവസാനിപ്പിക്കുക. സഹി തുടങ്ങിയിടത്തല്ല അവസാനിപ്പിക്കുക, സഹി തുടങ്ങുന്നത് സഫയിൽ നിന്ന് അവസാനിക്കുന്നത് മർവയിൽ. എന്തൊക്കെയാണ് അതിന്റെ സുന്നത്തുകൾ? സുന്നത്തുകൾ ഒന്ന്, നിയ്യത്ത് ചെയ്യൽ സുന്നത്തേ ഉള്ളൂ. കാരണം തവാഫിന്റെ കൂടെയേ സഹി ഉണ്ടാകൂ എന്നതുകൊണ്ട് സഹിന് പ്രത്യേക നിയ്യത്ത് ആവശ്യമില്ല, ചെയ്യുന്നത് ഒരു സുന്നത്താണ്. അതുപോലെ തന്നെ തവാഫിന്റെ ഉടനെ ചെയ്യൽ, തവാഫ് ചെയ്തതിന്റെ ഉടനെ ചെയ്യലാണ് സുന്നത്ത്. തവാഫ് ചെയ്ത് കഴിഞ്ഞ് അല്പം ഒന്ന് വിശ്രമിച്ച് സംസമൊക്കെ കുടിച്ച് ഒന്ന് വിശ്രമമൊക്കെ കഴിഞ്ഞ് കുറേ സമയം ഒന്ന് ഇരുന്നതിന് ശേഷമാണ് സഹി ചെയ്യുന്നതെങ്കിൽ ശരിയാകും. പക്ഷെ സുന്നത്ത് തവാഫ് കഴിഞ്ഞ ഉടനെ നമ്മൾ സുന്നത്ത് നമസ്കരിച്ച് സംസം കുടിച്ച് നേരെ കയറല നല്ലത്. അതുപോലെ വുളു ഉണ്ടാകലും സുന്നത്താ.
സഹീൽ ഒരാൾക്ക് വുദു മുറിഞ്ഞു എന്നതുകൊണ്ട് സഹീലെ ബാധിക്കില്ല, വുദു ഉണ്ടാക്കാൻ പോകേണ്ടതില്ല, സുന്നത്തേ ഉള്ളൂ. സഹീൽ വുദു മുറിഞ്ഞാലും ആരും അതിനെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല. ഔറത്ത് മറക്കലും സുന്നത്തേയുള്ള ഒരു മുടിയൊക്കെ സ്ത്രീകളുടേത് കണ്ടുപോയി അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഔറത്ത് കണ്ടുപോയി എന്നാലും ഒരിക്കലും അതുകൊണ്ട് സഹീ മുറിയില്ല, സഹീല് ഭംഗമില്ല. പക്ഷെ ഔറത്ത് കാണിക്കരുത്, അത് വേറെ കാര്യം. അതുപോലെ തുടർച്ചയായി ചെയ്യണം, ഏഴ് സഹീയും തുടർച്ചയായി ചെയ്യൽ, അത് പ്രത്യേക സുന്നത്ത. ഒരു മൂന്ന് നാലെണ്ണം ചെയ്ത് പിന്നെ ഒന്ന് വിശ്രമിച്ചിട്ട് ബാക്കി ചെയ്താലും സഹീ ശരിയാകും. പച്ച തൂണുകൾ എന്ന് പറയുന്ന രണ്ട് പ്രത്യേക അടയാളങ്ങളുണ്ട്. അതായത് നമ്മൾ സൊഫയിൽ നിന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ 75 മീറ്റർ സൊഫയിൽ നിന്ന് നടന്നാൽ, സൊഫയിൽ നിന്ന് 75 മീറ്റർ നടന്നാൽ ഒരു പച്ച അടയാളം കാണും. അതുപോലെ തന്നെ മറുവയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ 320 മീറ്റർ കഴിഞ്ഞാൽ ഒരു പച്ച അടയാളം കാണും. ഈ രണ്ട് അടയാളങ്ങൾ ഇതിനിടയ്ക്കുള്ള സ്ഥലത്ത് നമ്മൾ പ്രത്യേകമായി നേരത്തെ നമ്മൾ റമൽ നടത്തുന്നല്ലോ എന്നതുപോലെ ഒന്ന് ചാടി ഓടൽ, ഒരു സഹി വേഗത്തിൽ ഓടൽ സുന്നത്തുണ്ട്. ഹാജറബിയുടെ ഓട്ടത്തിന്റെ ആ പ്രത്യേകത അനുസരിച്ചുകൊണ്ട് നമുക്ക് ഇസ്ലാം അവിടെ ഒരു സുന്നത്ത് പ്രത്യേകമായി നിഷ്കർഷിച്ചിരിക്കുന്നു. അവിടെ ഒരു പ്രത്യേക ദിക്രമുണ്ട്, റബ്ബിഗ്ഫിർ വർഹം വഅഫു വതകറം വതജാവസ് അമ്മാ തഅലം ഇന്നക തഅലമു മാ ലാ നഅലം ഇന്നക അന്തല്ലാഹുൽ അഅസുൽ അക്രം. ഈ ദിക്ര് നമ്മളൊരു പാകത്തിന് ചൊല്ലിയാൽ ഈ ഓട്ടം കൃത്യമായി ആ രീതിയിൽ പച്ചയിലും തുടങ്ങി മറ്റേ പച്ചയിൽ അവസാനിക്കും. അത് പുരുഷന്മാർക്ക് മാത്രമേ സുന്നത്തുള്ളൂ, സ്ത്രീകൾക്ക് അത് സുന്നത്തില്ല. കൂട്ടമായൊക്കെ ചെല്ലുമ്പോൾ പുരുഷന്മാർ അങ്ങ് ഓടും, എന്നിട്ട് വെയിറ്റ് ചെയ്യും, സ്ത്രീകൾ എത്തും, പിന്നെയും അവർ നടക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഈ പച്ചത്തുണ്ണുകൾക്കിടയിൽ ഈ രീതിയിൽ അല്പം വേഗത്തിൽ ഓടൽ പുരുഷന്മാർക്ക് മാത്രം സുന്നത്താണ്. എന്നതുപോലെ തന്നെ ഓരോ സഹയിലും പ്രത്യേക ദിക്റുകളുണ്ട്, പ്രാർത്ഥന, ആ പ്രത്യേക പ്രാർത്ഥനകൾ സുന്നത്ത. അതുപോലെ നടക്കാൻ കഴിയുന്നവൻ നടക്കലാ സുന്നത്ത്. ഒരാളെ വീൽ ചെയറിൽ ഉരുട്ടിയാലും അവന് നടക്കാൻ കഴിയുമെങ്കിൽ പോലും അവന്റെ സഹി ശരിയാകും, പക്ഷെ സുന്നത്ത് പോകും. മറ്റൊരാളെ ഉപദ്രവിക്കാൻ പാടില്ല. സഹീന്റെ സന്ദർഭത്തിലാണെങ്കിലും തവാഫിന്റെ സന്ദർഭത്തിലാണെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വശമത, ഹജ്ജുൽ അസ്വദ് മുത്താൻ വേണ്ടി പോലും നിങ്ങൾ ഒരാളെ വിഷമിപ്പിക്കരുത്. ഒരാളെ വിഷമിപ്പിച്ച് തിരക്കി അവനെ വീഴ്ത്തി നമ്മൾ ഹജ്ജുൽ അസ്വദ് മുത്തിയാൽ അവനെങ്ങാനും പടച്ച റബ്ബിനോട് കഴബത്തിന്റെ അടുത്ത് വെച്ച് പടച്ചവനെ നീ എനിക്ക് ആരോഗ്യം തരാത്തത് കൊണ്ടല്ലേ എന്നൊരു ദുആ നമുക്കെതിരെ ദുആ ചെയ്താൽ അപകടകരമായ അവസ്ഥ നമുക്ക് വരും. നമ്മൾ ഹജ്ജുൽ അസ്വദ് മുത്തൽ സുന്നത്താണ്, വേറെ ഒരാളെ ഉപദ്രവിക്കൽ ഹറാമാ. ആ ഗൗരവം ഓർത്തുകൊണ്ടായിരിക്കണം ഈ കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. ആ രീതിയിൽ നമ്മൾ 7-ാമത്തെ തവണ മർവയിലെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ സഹി കഴിഞ്ഞു. സഹി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഉംറയുടെ പ്രധാനപ്പെട്ട കർമ്മങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മൾ അവിടെ എത്തുന്നതോടുകൂടി നിയ്യത്ത് അഥവാ ഇഹ്റാം, തവാഫ്, സഹി മൂന്നും കഴിഞ്ഞു. ഇനി ഒന്നേ ഉള്ളൂ, ഹൽക്ക്, മുടിമുണ്ടനം ചെയ്യുക. ഈ മുടിമുണ്ടനം ചെയ്യുക എന്നത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം മറവയിൽ വെച്ചു തന്നെ അതിന് സൗകര്യമുണ്ട്. സ്ത്രീകൾക്കുമുണ്ട്, അവിടെ പ്രത്യേകം ബോക്സ് വെച്ചിരിക്കും മുടിയിടാൻ. നമ്മുടെ കയ്യിൽ കത്രികയോ മറ്റോ ഉണ്ടെങ്കിൽ പുരുഷന്മാർ അവന്റെ തലയിൽ നിന്ന് തലമുടി, തലയുടെ അതിർത്തിയിലെ മുടിയിൽ നിന്ന് 3 മുടി ചുരുങ്ങിയത് മുറിച്ചാൽ മതി, 3 മുടി. അതേസമയം സുന്നത്തായ രൂപം ഏറ്റവും നല്ലത് മുഴുവൻ ഹെൽക്ക് ചെയ്യല. പുരുഷൻ ഏറ്റവും നല്ലത് ഹെൽക്ക് ചെയ്യല. സ്ത്രീക്ക് ഒരിക്കലും മുടി കളയാൻ പാടില്ല. അവൾ മുടി മൊത്തം തൂക്കിയിട്ട് മറ്റു പുരുഷന്മാർക്ക് അനാഥ മൊത്തം തൂക്കിയിട്ട് അതിന്റെ തലപ്പ് മാത്രം വെട്ടുക. ഇവിടെ വെച്ച് പ്രയാസമാണെങ്കിൽ റൂമിൽ ചെന്നിട്ട് ചെയ്താൽ മതി, അപ്പോഴേ തഹല്ലുലാകുന്നുള്ളൂ. റൂമിൽ വെച്ച് ചെയ്താലും മതി, മുടി മൊത്തം തൂക്കിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മുറിച്ചു കൊടുക്കാം. ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മുറിക്കുന്നതുകൊണ്ട് യാതൊരു വിരോധവുമില്ല, നമുക്ക് സ്വയം മുറിക്കുകയും ചെയ്യാം. പുരുഷന്മാർ ഏറ്റവും നല്ലത് തലമുണ്ടനം ചെയ്യുക. ഇനി ഹജ്ജ് ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ ഹജ്ജിന്റെ സമയത്ത് മൊട്ടയടിക്കാൻ തീരുമാനിച്ചാൽ അപ്പോൾ ചെയ്താൽ മതി. ഇനി ഒരാൾ മൊട്ടയടിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ചെയ്യേണ്ടത് ഇവിടെ വെച്ച് മുടി മുറിക്കരുത്. അല്പം ഇവിടെ വെച്ച് മുറിച്ച് പിന്നെ ബാർബർ ഷാപ്പിൽ പോയി മൊട്ടയടിച്ചിട്ട് ഫലമില്ല. അതുകൊണ്ട് അവന് പൂർണ്ണമായി സുന്നത്ത് കിട്ടില്ല. പൂർണ്ണ സുന്നത്ത് കിട്ടണമെങ്കിൽ ബാർബർ ഷാപ്പിൽ പോയി ഇരുന്ന് അവൻ വലതുവശം ആ മുടി എടുക്കുമ്പോൾ ഒരു ദുആ ഉണ്ട്, ആ ദുആ ചൊല്ലി ആദ്യം വലതുവശം പിന്നെ ഇടതുവശം പിന്നെ മൊത്തം ആ രീതിയിൽ കിബിലക്ക് തിരിഞ്ഞിരുന്നു കൊണ്ട് അവന്റെ മുടി കളയണം. അങ്ങനെ ചെയ്യുന്നതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ ഉംറ കർമ്മത്തിലെ അല്ലെങ്കിൽ ഹജ്ജ് കർമ്മത്തിലെ ഹൽക്ക് എന്ന് പറയുന്നത്. ഈ ഹൽക്കോടുകൂടി ഉംറ പൂർത്തിയായി, അൽഹംദുലില്ലാ. മുടി അങ്ങ് എടുത്തതോടുകൂടി നമ്മുടെ ഉംറ പൂർത്തിയായി.